നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശ്രീരാമപുത്രനായ കുശന്റെ ഭാര്യയാണ് കുമുദതി. ഒരിക്കൽ കുശൻ സരയൂ നദിയിൽ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്താഭരണം ജലാശയത്തിൽ വീണു നഷ്ടപ്പെട്ടു. ഇതിൽ കോപാകുലനായ കുശൻ സരയൂ നദിയിലേക്ക് ബാണങ്ങൾ എയ്തുവിടാൻ തുടങ്ങി. ഈ സമയം കുമുദം എന്ന നാഗം പ്രത്യക്ഷപ്പെട്ട് ഹസ്താഭരണത്തോടൊപ്പം കുമുദതിയെയും കുശന് സമർപ്പിച്ചു. അങ്ങനെ കുമുദതി കുശന്റെ ഭാര്യയായി തീരുകയും ചെയ്തു. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാര കർത്താക്കന്മാരായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ബ്രഹ്മാവും രക്ഷിക്കുന്നത് വിഷ്ണുവും സംഹരിക്കുന്നത് ശിവനുമാണെന്ന് പുരാണങ്ങളിൽ പറയുന്നു. ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായ അനവധി ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളൊക്കെ നന്നായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഗൃഹസ്ഥൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഗൃഹസ്ഥൻ വേണ്ടതുപോലെ പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ അവന് വിശിഷ്ടമായ പദത്തെ തന്നെ പ്രാപിക്കാൻ കഴിയും എന്ന് ഈ ഒരു മന്ത്രത്തിൽ കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. സന്യാസിയാണോ ഗൃഹസ്ഥനാണോ ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ, ഓരോ അവനവൻ്റെ ആശ്രമം ആരേറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ അവൻ ശ്രേഷ്ഠനാണ്. സന്യാസി ആണെങ്കിൽ സന്യാസാശ്രമത്തെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ട് നടക്കുക, അപ്പം വളരെ കേമനായി. ഗൃഹസ്ഥനോ, ഗൃഹസ്ഥൻ്റെ സ്വാഭാവികമായ അവസ്ഥയാണ് ഗാർഹസ്ഥ്യം എന്നുള്ളത്. അത് അവൻ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവനും കേമൻ തന്നെ, അവനും ശ്രേഷ്ഠം തന്നെ. സന്യാസി സന്യാസാശ്രമത്തിൽ യാതൊരു കുറവും വരുത്താതെ, വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാതെ അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നും കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സന്യാസി ഏറ്റവും ശ്രേഷ്ഠനാണ്. ഗൃഹസ്ഥനും ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഏറ്റവും ഭംഗിയായി ചെയ്യുന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥനും ശ്രേഷ്ഠം തന്നെ. ആര് മുകളിൽ ആര് താഴെ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ എല്ലാവരും അവസാനം എവിടേക്ക് എത്തണം അത് മനസ്സിലാക്കണം. ഗൃഹസ്ഥനായാൽ പോലും അവസാനം ആത്മജ്ഞാനത്തിലേക്ക് ഉയരാൻ വേണ്ടി അവൻ അവസാനം എവിടേക്ക് എത്തണം? സന്യാസ ബുദ്ധിയിലേക്ക് എത്തണം. കാഷായ വസ്ത്രം ധരിക്കണം എന്നല്ല, സന്യാസ ബുദ്ധി, ത്യാഗബുദ്ധി ഉണ്ടാവണം. തേന തെക്തേന ഭുഞ്ജീത ഈശാവാസ്യമിതം സർവം എന്ന ആ ഒരു ബോധം
ആർക്കുണ്ടാവണം? ഗൃഹസ്ഥനുണ്ടാവണം. ഗാർഹസ്ഥ്യ കർമ്മങ്ങളൊക്കെ ചെയ്ത് മനസ്സ് ശുദ്ധമായി അവസാനം ആ തലത്തിലേക്ക് അവൻ എത്തണം, അല്ലെങ്കിൽ എത്തിയിരിക്കും. നേരായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ സ്വാഭാവികമായിട്ട് അവിടേക്ക് എത്തും. ഇതാണ് അവിടെ കാണിക്കുന്നത്. തുടർന്ന് വീണ്ടും ആ പ്രാധാന്യത്തെ സൂചിപ്പിക്കുകയാണ്, സന്യാസത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുകയാണ്. തേഷാമസോ വിരജോ ബ്രഹ്മലോകോ ന യേഷു ജിംഹം അനൃതം ന മായാ ച ഇതി. യേഷു യാത ഏതൊരാളുകളിൽ, ഏവരിൽ ജിംഹം, ജിംഹം ച കൗടില്യം എന്നർത്ഥം, കുടില ബുദ്ധി, അനൃതം അനൃതവും അസത്യവും, ന ഇല്ലയോ, ഏതൊരു വ്യക്തിയിൽ അനൃതവും കൗടില്യവും തീരെയില്ലയോ, മായ ന മായയും ഇല്ലയോ, മായിക ബുദ്ധിയും ആരിലില്ലയോ, തേഷാം അവർക്ക്, അസൗ ഈ വിരജ വിരജമായ യാതൊരു ദോഷവുമില്ലാത്ത ശുദ്ധമായ ബ്രഹ്മലോക ബ്രഹ്മലോകം സിദ്ധ്യതി സിദ്ധിക്കുന്നു. ഏതൊരു വ്യക്തിയിൽ തീരെ കലർപ്പില്ലയോ, അനൃതം കളവ് തീരെയില്ലയോ, ഏതൊരു വ്യക്തിയിൽ കൗടില്യം തീരെയില്ലയോ, കുടില ബുദ്ധി തീരെയില്ലയോ, അവർക്ക് പരമമായ ആ ബ്രഹ്മലോകത്തെ, ശുദ്ധമായ ബ്രഹ്മലോകത്തെ പ്രാപിക്കാൻ കഴിയുന്നു. ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ പറയും, ഗൃഹസ്ഥന് പരിപൂർണമായ ആ ബ്രഹ്മലോകത്തെ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നും കൊണ്ട് നേടാൻ കഴിയില്ല. ഗാർഹസ്ഥ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധി, അവൻ്റെ മനസ്സ് അത് പക്വമായി തീരും. പക്വമായി കഴിഞ്ഞാൽ അവന് സ്വാഭാവികമായി സന്യാസത്തിലേക്ക് വരാൻ കഴിയും. ഗൃഹസ്ഥൻ്റെ വഴിയിലിരുന്നും കൊണ്ട്, ഗൃഹസ്ഥ കർമ്മങ്ങൾ അനുഷ്ഠിച്ചും കൊണ്ട് ഒരിക്കലും അവന് ബ്രഹ്മപദത്തിലേക്ക്, ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. പക്ഷേ അതിലൂടെ പോയാൽ അവന് സ്വാഭാവികമായിട്ട് അവിടേക്ക് എത്തും, കുറേ കഴിഞ്ഞാലെത്തും. എന്താ കാരണം ഇവിടെ പറയാണ്, യഥാ ഗൃഹസ്ഥാനാം അനേക വിരുദ്ധ സംവ്യവഹാര പ്രയോജനവത്വാത്. ഗൃഹസ്ഥന്മാർക്ക് അനേകം വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പൂർണ്ണമായും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്വയം ചിലതൊക്കെ മൂടി വെക്കേണ്ടി വരും. സ്വന്തം ശരിയായ രൂപം മുഴുവൻ വെളിപ്പെടുത്താൻ സാധിക്കില്ല. സന്യാസിക്ക് പിന്നെ ആ കുഴപ്പം വരുന്നില്ല. അവനെന്തായാലും നന്നായിച്ചാൽ നന്നായി എന്ന് പറയും, മോശമായിച്ചാൽ മോശമായി എന്ന് പറയും. എന്തുവന് പറയാൻ കഴിയും? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കയറി ചെന്നു, ഒരാൾ ചായ കൊണ്ടുത്തന്നു, ചായ തീരെ നന്നായില്ല. നമ്മളോട് ചോദിക്കുകയാണ്, ചായ നന്നായോ? നന്നായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആ ബന്ധം നഷ്ടപ്പെടില്ലേ? അവർ പിന്നെ നമ്മളെ വിളിക്കുമോ ചായക്ക്? അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ചില നിസ്സാരങ്ങളായ അസത്യമൊക്കെ പറയേണ്ടി വരും, ചെറിയ ചെറിയ വ്രതം കുറയ്ക്കേണ്ടി വരും, കാപട്യം കുറച്ചൊക്കെ ഗൃഹസ്ഥന് വേണ്ടി വരും, പലപ്പോഴും വേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും, എല്ലാവരും കുറച്ചൊക്കെ വേണ്ടി വരും. ഏതെങ്കിലും കച്ചവടമൊക്കെ നടത്തുന്ന സമയത്ത് ഞാൻ വാങ്ങിയ വിലയ്ക്ക് ഇനിയെ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ കച്ചവടം നടക്കുമോ? പൂർണ്ണമായിട്ട് സത്യമായിട്ട് കച്ചവടം ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അങ്ങനെ വന്നാൽ അധികം വൈകാതെ കച്ചവടം പൂട്ടിപ്പോകും. ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഗൃഹസ്ഥന്മാർക്കുണ്ട്, ചെയ്യേണ്ടി വരും. ചായ തന്നാൽ മോശമായാലും നന്നായി എന്ന് പറയേണ്ടി വരും. ഇനി വേണേ എങ്ങനെ പറയാം, ഇതുപോലത്തെ ഒരു ചായ ഞാൻ അന്നേ വരെ കുടിച്ചില്ല കേട്ടോ, അങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു ചായ ഞാൻ അന്നേ വരെ കുടിച്ചില്ല, അങ്ങനെയൊക്കെ പറയാം, രക്ഷപ്പെടാം. അപ്പോൾ ഗൃഹസ്ഥന് കുറച്ചൊക്കെ ഈ ഒരു ദോഷമുണ്ട്. ഗൃഹസ്ഥാനാം അനേക വിരുദ്ധ സംവ്യവഹാര പ്രയോജനവത്വാൽ, പലരോടും പലരുടെ കൂടെ നടക്കേണ്ടി വരും, കാല് പിടിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഗൃഹസ്ഥനുള്ളത് കൊണ്ട്, അപ്പം ആ ഗൃഹസ്ഥ ഭാവത്തിലിരുന്നും കൊണ്ട് അവിടേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ എന്നാലും ഈ പ്രവൃത്തിയിലൊക്കെ ഒരു മാന്യത വെച്ച് പുലർത്തുകയാണെങ്കിൽ അവസാനം അവൻ ശുദ്ധനായിത്തീരും. കച്ചവടത്തിലുണ്ടല്ലോ ഒരു സത്യം, അതിലുണ്ടൊരു സത്യം, ആ നിലയ്ക്ക് കച്ചവടം ചെയ്യാം. അപ്പം എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിലുമുണ്ടൊരു സത്യം, അതിൽ കുറേ കളവ്, ആ പ്രവൃത്തിയിൽ കുറച്ച് കളവുണ്ടാവും, എന്നാൽ പോലും അതിൻ്റെ മുകളിലൊരു സത്യമുണ്ട്. അതിനെ മനസ്സിലാക്കിയിട്ട് സത്യത്തിൽ നിന്ന് വിടാതെ മുന്നോട്ട് പോയാൽ അവസാനം സന്യാസത്തിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ പറയാണ്, ജിംഹം കൗടില്യം വക്രഭാവോ അവശ്യം ഭാവി. ഗൃഹസ്ഥന് ശങ്കരാചാര്യസ്വാമിയുടെ അഭിപ്രായത്തിൽ കുറച്ച് കാപട്യൊക്കെ വേണമെന്നാണ്. ലേശം കാപട്യം, ലേശം വക്രഭാവം, അതൊക്കെ ഉണ്ടാവേണ്ടി വരും, അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ. മുഴുവൻ എന്താ സന്യാസിക്ക് സാധിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. ചിലപ്പോൾ പണക്കാരോട് ചിലപ്പം കൂടുതൽ താല്പര്യം വേണ്ടി വരും, പാവപ്പെട്ടവരെ കാണുമ്പം അത്ര ഒരു ബഹുമാനം കൊടുക്കാതെ കണ്ടി വരും ചില സമയങ്ങളിൽ.
പണക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരും. അതൊക്കെ ഗൃഹസ്ഥൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലേ ഗൃഹസ്ഥധർമ്മം വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണമായും സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക, എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാറ്റിലും ഈശ്വരനെ തന്നെ കാണുക, ആ നിലവാരത്തിലേക്ക് ഉയരാൻ ഗൃഹസ്ഥന് പലപ്പോഴും സാധിക്കില്ല. തൻ്റെ മേഖലകളിൽ അത് കഴിയുന്നിടത്തോളം ആ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം, പക്ഷേ എങ്കിലും സാധിച്ചോളണമെന്നില്ല. ഇപ്പം നമ്മളിപ്പം ജീവിക്കുന്നത് തന്നെ എങ്ങനെയാണ്, ലോകഹിതം ചരന്ത എന്നുള്ള ഭാവത്തിലാണോ, ലോകത്തിന് മുഴുവൻ ഹിതം ഉണ്ടാവട്ടെ എന്നുള്ള ഭാവത്തിലാണോ ഗൃഹസ്ഥൻ ജീവിക്കുന്നത്? അല്ല. നമ്മൾ ശമ്പളം വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ദക്ഷിണ സ്വീകരിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, എനിക്കൊന്നും വേണമെന്നില്ല, നിസ്വാർത്ഥമായിട്ട് ഞാൻ ചെയ്യും. കഴിയുമോ അങ്ങനെ? ഗൃഹസ്ഥനായാൽ സാധിക്കില്ല, നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അവന് ജീവിക്കാനുള്ള പണം വേണം, നേടണം. അപ്പം അതിന് വേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടി വരും. വരുണന്റെ ദിവ്യാസ്ത്രത്തിന്റെ പേരാണ് പാശം. വേഗതയിൽ ഇതിനെ ജയിക്കത്തക്കതായിട്ട് മറ്റു യാതൊന്നുമില്ല എന്ന് മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ പറയുന്നു. പുരുഷാർത്ഥസാരവിത് പുരാകഥാനാം ഭഗവത് കഥാസുധാം ആപീയ കർണാഞ്ജലിഭിർഭവാപഹാം അഹോ വിരജ്യേത മിനാനരേതരം. ഇതാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. മൈത്രേയ മഹർഷി വീണ്ടും ചോദിക്കുകയാണ്, മിനാനരേതരം, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നർത്ഥം, നരേതര എന്ന് പറഞ്ഞാൽ എന്താ, മൃഗം എന്നർത്ഥം, നരനിൽ നിന്ന് ഇതരനായവൻ, അതായത് മൃഗം എന്നർത്ഥം. അപ്പം നരേതര മൃഗ. അപ്പോൾ വിനാനരേതരം എന്ന് പറഞ്ഞാൽ എന്താ, മൃഗങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും മതിയെന്ന് തോന്നുമോ, അതായത് മനുഷ്യർക്കൊന്നും എന്ത് തോന്നില്ല, മതിയെന്ന് തോന്നില്ല എന്നർത്ഥം. എന്ത് മതിയെന്ന് തോന്നില്ല, ഭഗവാന്റെ കഥ കേട്ടിട്ട് ഇതുവരെ ലോകത്തിൽ ഒരു മനുഷ്യനും മതിയെന്ന് തോന്നുകയില്ല. ഭഗവാന്റെ കഥയുടെ പ്രത്യേകതയാണ്, എത്ര കേട്ടാലും ആ കഥകൾ മതിയെന്ന് ഒരിക്കലും ഇതുവരെ ഒരു മനുഷ്യനും തോന്നിയിട്ടില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല, അവനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല, അവനെ നരേതരൻ എന്ന് വിളിക്കേണ്ടി വരും എന്നാണ് ആരുടെ അഭിപ്രായം, മൈത്രേയൻ്റെ അഭിപ്രായം. കോനാമലോകേ പുരുഷാർത്ഥസാരവിത്, പിന്നെ പറയുന്നു കോനാമലോകേ, ഈ ലോകത്തിൽ പുരുഷാർത്ഥസാരവിത്തായിരിക്കുന്ന ആരാണ്,
പുരുഷാർത്ഥ സാരവിത്ത് പറഞ്ഞാൽ എന്താ? പുരുഷാർത്ഥങ്ങളുടെ സാരത്തെ വേണ്ടതുപോലെ അറിയുന്ന ആൾ. പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിനാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുക. അപ്പോൾ ധാർമ്മികമായിട്ട് ജീവിക്കുക, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ വേണം ഒരു മനുഷ്യൻ ജീവിക്കാൻ. അങ്ങനെ ധാർമ്മികമായി ജീവിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള അർത്ഥം, ധനം നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ വന്നോളും, അതാണ് രണ്ടാമത്തത്. അങ്ങനെ ധനം സമ്പാദിക്കുക. എന്നിട്ട് കാമം, കാമം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിപ്പിക്കുക. ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ധാർമ്മികമായി ജീവിച്ച്, ധാർമ്മികമായി സമ്പാദിക്കുന്ന ധനം ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിപ്പിക്കുക. ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ മനസ്സ് ഇതിലൊന്നും ആയിരിക്കരുത്. മനസ്സെവിടെയായിരിക്കണം? കാരണം ലോകം മുഴുവൻ നശ്വരമാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക. ലോകം മുഴുവനും ശരിക്കും പറഞ്ഞാൽ ഭഗവൻ മയമാണെന്ന് ഓർമ്മിക്കുക. നമ്മുടെ ലക്ഷ്യം ധർമ്മത്തിലോ അർത്ഥത്തിലോ കാമത്തിലോ ആവരുത്. നമ്മുടെ ലക്ഷ്യം നാലാമത്തെ പുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തിലായിരിക്കണം. എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക, അതിനാണല്ലോ ശരിക്കും മോക്ഷം എന്ന് പറയുക. സർവതന്ത്രമായിരിക്കുന്ന സ്വാതന്ത്ര്യം, ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ഈ ലോകത്തിലൊന്നും തന്നെ നമ്മളെ ബാധിക്കാൻ വരികയില്ല. ഒരു തരത്തിലുള്ള സുഖമോ ദുഃഖമോ നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല. അതിനാണ് ഈ പരമാനന്ദം എന്നൊക്കെ പറയാം. അപ്പോൾ ആ മോക്ഷത്തെ മാത്രം മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. അങ്ങനെ ജീവിക്കുന്ന ആർക്കെങ്കിലും പുരാകഥാനാം ഭഗവത് കഥാസുധാം, ഭഗവാന്റെ കഥകളൊക്കെ തന്നെ പുരാകഥകളാണല്ലേ, പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കഥകളാണ്, എത്രയോ മുമ്പ് നടന്ന കഥകളാണ് എന്നർത്ഥം. ഈ കഥകളിൽ ഭഗവത് കഥാസുധാം, ഭഗവാന്റെ കഥയെ ഇവിടെ ഒരു സുധയോടാണ് ഉപമിക്കുന്നത്. സുധ എന്ന് പറഞ്ഞാൽ അമൃത എന്നർത്ഥം. ഈ ലോകത്തിൽ ശരിക്കും നമുക്ക് അമൃത എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല അല്ലേ. പിന്നെ അമൃത് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ശുദ്ധമായ ജലം മാത്രമാണ്. അപ്പോൾ നല്ലപോലെ ശുദ്ധജലം ആവശ്യമുള്ള കുറേ ആൾക്കാർക്ക് ആ ശുദ്ധജലം കിട്ടിയാൽ എന്ത് രസമായിരിക്കും അല്ലേ. ഒന്നും വേണ്ട, കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ധാരാളം നല്ല ശുദ്ധമായ ജലം കിട്ടിയാൽ അവർക്ക് എന്തൊരു ആഹ്ലാദമായിരിക്കും. ഇതേപോലെയാണ് അമൃത് കിട്ടിയാൽ. കഴിക്കാവുന്ന പദാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സാധനമാണ് അമൃത് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഭഗവാന്റെ കഥ ശരിക്കു പറഞ്ഞാൽ അമൃത് പോലെയുള്ളതാണ്. അത് മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ളവരാണ്, കഴിവുള്ള സാധനമാണ് ഈ അമൃത് എന്ന് പറയുന്നത്. അമൃത് കഴിച്ചാൽ പിന്നെ വീണ്ടും രോഗങ്ങളോ വ്യാധികളോ ദുഃഖങ്ങളോ മരണമോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും തീർക്കാൻ കഴിവുള്ളതാണ് അമൃത് എന്ന് പറയുന്ന ഒരു സാധനം. ഭഗവാന്റെ കഥയെ എന്തിനോട് ഉപമിക്കുന്നു? അമൃതിനോട് ഉപമിക്കുന്നു. ഭഗവാന്റെ കഥയാകുന്ന അമൃത് കേട്ടുകഴിഞ്ഞാൽ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളൊക്കെ അകന്നുപോകും, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളൊക്കെ അകന്നുപോകും. പുഷ്ടിയില്ലാത്തവർക്ക് പുഷ്ടിയുണ്ടാവും, ധനമില്ലാത്തവർക്ക് ധനമുണ്ടാവും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, ഭാര്യയെ കിട്ടാത്തവർക്ക് ഭാര്യയെ കിട്ടും, ഭർത്താവിനെ കിട്ടാത്തവർക്ക് ഭർത്താവിനെ കിട്ടും. ഇങ്ങനെ എന്താണോ മനുഷ്യന് വേണ്ടത് അത് മുഴുവനും ഭഗവാന്റെ കഥകൾ കേട്ടാൽ തന്നെ ലഭിക്കും എന്നിരിക്കെ നമ്മൾ ഓരോരോതിൻ്റെ പിന്നാലെ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് മൈത്രേ. ഇപ്പം കോനാമലോകെ പുരുഷാർത്ഥസാരവിൽ പുരാകഥാനാം ഭഗവത് കഥാസുധാം ആപീയ, ഭഗവാന്റെ കഥയാകുന്ന അമൃതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആപീയ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുക എന്നർത്ഥം. എങ്ങനെയാണ് കുടിക്കുക? കർണാഞ്ജലിഭിഹി, ചെവികളെ കൊണ്ടാണ് അത് കുടിക്കേണ്ടത് എന്നർത്ഥം. ചെവികളെ കൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വതവേ നമ്മൾ ചെവി കൊണ്ട് കുടിക്കേ പതിവില്ല അല്ലേ. ചെവി കൊണ്ട് അമൃത് കുടിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഭഗവാന്റെ കഥ പറയുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ ചെന്നിരിക്കുക. അവർ ഭക്തിയോടെ കഥ പറയും, നമ്മളും എങ്ങനെ ഇരിക്കണം? ഭക്തിയോടെ ഇരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. എന്നാൽ അവർ പറയുന്ന കഥ ഇങ്ങനെ വിസ്തരിച്ച് കേൾക്കുക. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് ഹിരണ്യാക്ഷനെ കൊന്നത്, ആ സമയത്ത് എങ്ങനെയാണ് ജനലോകം, തപോലോകം, സത്യലോകം ഈ മൂന്ന് ലോകങ്ങളിലെ മഹർഷിമാർ യജ്ഞവരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ഓരോരോ അംഗങ്ങളിലും ആ യജ്ഞത്തിൻ്റെ സംഭാരങ്ങൾ ഓരോന്നും കൽപ്പിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് യജ്ഞവരാഹമൂർത്തിയെ സ്തുതിച്ചത്, ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ വളരെ വിസ്തരിച്ചു കേട്ടു അല്ലേ. ഇത് കേട്ടതുകൊണ്ട് തന്നെ ഭഗവാൻ നമ്മുടെ നേരെ പ്രസാദിക്കുന്ന പറയാണ്. പിന്നെ പറയുന്നു, ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? ഭഗവത് കഥയിൽ താല്പര്യം കാണിക്കാതിരിക്കരുത്. ഭഗവാന്റെ കഥ വിസ്തരിച്ച് വിസ്തരിച്ച് കേൾക്കണം എന്നാണ് മൈത്രേയ മഹർഷിയുടെ അഭിപ്രായം. ആ അഭിപ്രായത്തോടെ ഈ അധ്യായയോട് അവസാനിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ മറ്റൊരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. ദിതിയുടെയും കശ്യപൻ്റെയും ഒരു മഹത്തായ ഒരു കഥ കേൾക്കണം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും. പാർവതീ ഹൃദയാനന്ദം
ശാസ്താരം പ്രണമാമ്യഹം. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ സന്ധ്യാദീപം@അമൃത ടിവി.com. സന്ധ്യാദീപത്തിന്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.